നിങ്ങൾ നേരെ അങ്ങോട്ട് പോയില്ലേ? എന്തിനാ വിളിച്ചത് കണ്ടോ? എന്ത് ആ ചെടികൾ കാട്ടിക്കണോ? ഞാൻ രാവിലെ കണ്ട്. എന്താ അപ്പൊ ഇതൊക്കെ അവസ്ഥ അല്ലേ? ഒരു വ്യക്തി അപ്പൊ നമ്മളെ പ്ലാവ് പൂർവ്വാധിക ശക്തിയോടെ തിരിച്ചു വരുന്നുണ്ട്. കാരണം ഇപ്പൊ രണ്ടാളും മൂത്രമാണ് ഇതിന് മെയിൻ ആയിട്ടില്ലേ? അതിക്ക് മൂത്രം ഇഷ്ടം എടുത്താണേടാ. അങ്ങനെ ഗൈസ് നമ്മളെ പാർസൽ വന്നിരിക്കുകയാണ്. വേണ്ട, നിങ്ങൾ നേരെ അങ്ങോട്ട് പോയില്ലേ? ഏ ഇത് ഡോർ സ്റ്റെപ്പ് ഓപ്പണിങ് കൺഫർമേഷൻ ഉണ്ട്. അതിന് 48 മണിക്കൂറിനുള്ള ആള് വരുന്ന പറഞ്ഞു. 48 മണിക്കൂറിനുള്ളിൽ എന്നിട്ട് പൊളിക്കാൻ അല്ലേ? അതാ ഞാൻ ചോദിച്ചു, അതില്ലെന്ന് ചോദിക്കണ. സാധനം കൺഫർമേഷൻ കൊടുക്കാണ്. എന്തോ ചാനൽ അൻഷിഫ് മോനിക്ക് എന്താണ് ബ്രോ? കേടെടുത്തിരുന്നിട്ടോ ടി വി? ഏ മാറിക്ക മാറി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സാധനം അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് നോക്കുവോ? ബ്രാൻഡ് ഒറിജിനൽ അല്ലേ? അമ്പത്തഞ്ചിഞ്ചാണ്ട് ഗൈസ്. ഫിറ്റിങ്ങിന് നാളെ വരിക്കാം അല്ലേ ആള്? റിമോട്ട് മൂന്ന് സംഭവം, നാല് സംഭവം അല്ലേ? നാല് പാക്കറ്റ് വേറെ ഒന്നും ഇല്ലല്ലോ അതിൽ. ജയ് കുറച്ച് കണ്ട അമ്മക്ക് പോവുകയല്ലേ മാറുന്ന പറഞ്ഞ്. ഗൈസ് അപ്പം നാളെ ഉണ്ട് നമ്മളെ ഫിറ്റിങ് ടി വിൻ്റെ. കാരണം ഫിറ്റ് വല്ല ആൾ നാളെ വരുള്ളൂ സർവീസ്. നാളെ മറ്റന്നാളൊക്കെ ഓക്കെ. താങ്ക് യു. പുള്ളിക്കട ഒക്കെ അല്ലേ ഈ റൂമിൽ വെച്ചത്? ചായ എന്തേലും കുടിക്കണോ? ഒന്നും വേണ്ട.
ടി വി ആയി ആ ഇനി ഇത് കേടെടുത്തിരുന്നിട്ടങ്ങള് നമ്മ തൊടൊന്നും ചെയ്തിട്ടോ ഏ എന്ത് കേടെന്നാലേ പിന്നെ ഓരോ എടുക്കൂല ഞങ്ങളെ രണ്ടാളും പാടുണ്ടല്ലോ അതോ പറിച്ചെടുക്കല്ലേ അതെ ഞാൻ നാളെ കാക്ക വരും ഫിറ്റ് ആക്കാൻ അപ്പൊ വെക്കാനുള്ളതാണ് ഇനി ആ ടി വി പോയി പരിക്കെടുക്കരുത് കേട്ടോ ഏ ടി വി പോരുതട്ടോ എന്ത് ആ അതിന്മേ പരിക്കെടുക്കുന്നോ കൊടുക്കോ അത് സോണി കാക്കുനൊക്കെ കൊടുക്കാനാ പഴയ ടി വി നമുക്ക് സോനുവിനൊക്കെ കൊടുക്കാം എപ്പോഴും ടി വി ആണ് വരിക അപ്പി ഇബ്രാഹിമും അബ്രും കാർട്ടൂണും ആണ് പറഞ്ഞത് വലിയ ടി വി അല്ല ചെറുത് അത് സോനു കാർക്കൂൺ കൊടുക്കാം അല്ലേ ഏറുതൊക്കെ എറിഞ്ഞാലേ കയ്യും കാലും പെട്ട് മുറിച്ചു ഞാൻ പറഞ്ഞ ചായക്ക് എന്തൊരു കടി ചപ്പാത്തി കടലക്കറിയും ചപ്പാത്തി പല്ല പോയി ഈ റൂമിക്ക് ഞാനും പോരുതിട്ടാ ഗസ് നമ്മൾ ടി വി ഇവിടെ വെച്ചേക്കാണ് കൂടുതലെ പരിക്കൊണ്ട് ഞേ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആ അതല്ല അങ്ങോട്ട് പോര് അങ്ങോട്ട് പോര് എന്താണ് വെള്ളം ആദ്യം പോയി പന്തേച്ചു ഇപ്പൊ ചിന്തല്ലോ അപ്പൊ ആദ്യം പോയി പല്ലേച്ചു ആടാ ആക്കണേ ആക്കണേ ഇബ്രാഹിം ആക്കണേ ആക്കണേ ഗ്ലാസ്സിൽ ആക്കണേ കൊടുക്കേ ചേണ്ട ഇന്ന ഞാൻ വാങ്ങിക്കണേ ആദ്യം ദോശ ദോശ ഇബ്രാഹിമിന് ഒരു ദോശ തിന്നാൻ ലോകം മടിയനാണ് പറഞ്ഞ താത്ത ചീത്താറുണ്ടോ എന്തിന് ചോറും നയിച്ച് അപ്പൊ ഇങ്ങനെ നോളായി കുത്തിട്ടുണ്ടാവും ചപ്പാത്തി കടലക്കറി ഉണ്ടെന്ന് രാവിലത്തത് അപ്പൊ ഇത് കഴിച്ചിട്ട് തുടങ്ങട്ടെ ഇബ്രാഹിമേ ഏ രാവിലത്തെ ചപ്പാത്തിയും കടലക്കറിയും കഴിച്ചാൻ തുടങ്ങുന്നത്തെ ദിവസം ഓക്കെ ടാ കട്ട ഞായടെ ആ ഒന്ന് ഇപ്പൊ പൊരിച്ചോ എന്ത് ആ ചെടികൾ കാട്ടിക്കണ ആ ഞാൻ രാവിലെ കണ്ട് രണ്ടാൾ നടത്തി ചോദ്യം ചെയ്യും സത്യം പറയാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചോദിച്ചട്ടെ പിന്നെ ചോദിച്ച സത്യം പറഞ്ഞാ മതി ആരാണ് മറ്റോ മുന്നിൽ കിടന്നത് എന്താ ഈ കുട്ടികള് കാട്ടിയതാണോ കേട്ടതല്ല തോന്നല്ലേ കണ്ടിട്ട് മരടെന്തോ കടിച്ചു കണ്ട് ചെതലിടിച്ചത് ചെതലുണ്ട് എന്തൊക്കെയാ ചെതലാണ്
അല്ലേ? ഇതിനും ചതിലുണ്ട്, ഇതിനുണ്ട് ചതില് അല്ലേ? അങ്ങനെ കൂടണതാ. ആരത് മറിച്ചടാ? ഇതാര പറിച്ച്? ആരെ പറിച്ച ജിബെ? ആരെ പറിച്ച സത്യം പറ? അബ്രുവോ? അബ്രു ഇവിടെ എന്നാ? ആര ആരത് പറിച്ച്? ഇജ്ജ് കണ്ട പറിച്ചിന്? ഏ എപ്പോഴും പറിച്ച്? മണ്ണൊക്കെ ഒന്നുകൂടി താഴ്ച വെക്കായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും ഒരു ദിവസം മൂന്നെണ്ണ പോ. ഞാനിപ്പോ ഇന്നലെ ഒന്നും വല്ലാതെ നമ്മള് ഒന്നാമത് ശ്രദ്ധിച്ചായിട്ട് അക്കാരെ കണ്ടിട്ടില്ല. ഇന്നിപ്പോ ഞാൻ ജനല് തുറന്നപ്പോ തന്നെ അതായാ ഫസ്റ്റ് തോന്നുന്നത്. ഞാനങ്ങനെ തന്നെ കണ്ട്. എന്ത്? നമ്മളെ മണ്ണിനാണ് വെക്കുന്നത്. മണ്ണിന് എന്ത് വായ്പം? ഇതിനും പിന്നെന്താ ചെതല്? ഇതിനുണ്ടല്ലേ ചെതല്? ഒരു ചെതലിന്റെ സാമീപ്യം ഉണ്ടല്ലേ. ചെതലിനെല്ലാം മരുന്ന് ഇട്ടാ, പക്ഷെ ചെടി വാടുവേ. ഗൈസ് എന്താ ഇപ്പൊ ഇതൊക്കെ അവസ്ഥ അല്ലേ? ഒരു വ്യക്തി ഗൈസ് അതാണ് ഇപ്പൊ അവസ്ഥ കേട്ടോ ചെടികളെ. ചെടികളൊക്കെ കിഴങ്ങ് ഫുള്ള് തിന്നൊക്കെയാണ്. കിഴങ്ങ് പെരിച്ചയാളെന്തോ തിന്നുകാണ്ട് വലിച്ചിട്ട് കാണ്ട് കിഴങ്ങ് തിന്നുകൊണ്ട് പോയിക്കാണ്. കൈക്കോട്ട് വിടുന്നോ? ആ കൈക്കോട്ടുകൊണ്ട് കുഴിച്ചിട. പിന്നെ നമ്മളെ പ്ലാവിൻ്റെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? അന്ന് നമ്മള് മസാജ് ചെയ്താൽ കുഴിച്ചിട്ടതാണ്. അന്ന് ആകെ ചേപ്പറട്ട മാതിരിയായി പോയേന്ന് വിചാരിച്ച സാധനമായി. പക്ഷേ നമ്മളത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് നോക്കാണ് കായ്ക്കണ് ചക്കയിൽ. ഇതന്നെയല്ലേ ഇത്? ചക്കൻ്റെ ഇതല്ലേ? തൂമ്പ ചക്കൻ്റെ ഞൗഞ്ഞി. ഞാൻ ഞൗഞ്ഞല്ല, എന്താ പറയാ, കരള് അല്ലേ? ഇത് ചക്ക വരട്ടുണ്ടായതാണ്. ഇതേ ഇത് മേലെ രണ്ട് മൂന്ന് ചക്ക. ഇപ്പൊ കൊഴപ്പൊന്നും ചെറിയ ഇതല്ലേ ഉണ്ടായത്. അത് അപ്പൊ തന്നെ പോയി കുഴിച്ചിട്ട ടൈമിൽ തന്നെ. അപ്പൊ ഗൈസ് നമ്മൾ പ്ലാവ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നുണ്ട്. കാരണം ഇപ്പം രണ്ടാളും മൂത്രമാണ് ഇതിന് മെയിൻ ആയിട്ടില്ലേ. അതിക്ക് മൂത്രം ഒഴിച്ചു കൊടുത്താണെടാ. മൂത്രം ഒഴിച്ചിട്ടോ. ഏ മൂത്രം ഒഴിച്ചിട്ടോ. അപ്പൊ മറ്റൈമ പൊടിച്ച് നിക്കണ നിക്കണ ഒരു എസ് പറഞ്ഞ ഒഴിച്ചു എഴുതിട്ട്. ഇത് ക്യാമറ പിടിച്ച ഞാനിങ്ങനെ പെരയിലൊരു പണിയെടുക്ക നടക്കണോന്നാണ് എഴുതേണ്ട ആൾക്കാർ. അത് വേണ്ടിയിരുമല്ലോ. നമ്മളെന്താ കുഞ്ഞോളെ, നമ്മളിത് മൂന്ന് സ്ഥലത്തു നിന്നാണ് പോകുന്നത്. അപ്പൊ അതാത് അതാതിന്റെ സ്ഥലത്ത് തന്നെ വെച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയച്ച ഞങ്ങൾക്ക് മണ്ണ് മാറിക്കഴിഞ്ഞാല് കിഴങ്ങിനെ കിട്ടാൻ പ്രയാസ. ഇങ്ങനെ ആട്ടിയാളിങ്ങൾക്കോ മാറിപ്പോയിക്കാടുന്നേ? അവിടെ അല്ല കീസിലില്ലേ മൂന്ന് ചെടികള്, അത് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട്. അതെ അത് നല്ല വൃത്തിക്ക് വള ഇതുണ്ടാവും കേട്ടോ. ഇതൊക്കെ പുതിയ ഇലകൾ ഇടുന്നുണ്ട്. ഒന്ന് നല്ലൊരു കുഴി ഊത്തിക്കളെ. കുറച്ച് ഇതില്ലേ തൂക്ക് വെള്ളം തിളക്കുണ്ടാക്കോ. ചോറ് ഞാൻ അരി തീമട്ടാന്നല്ലോ. ബിസ്മീൻ ചെല്ലി ഇട്ടോ പുതിയതിലേ. ഈ ചോദന ഇത് ഇങ്ങനെ വെള്ളം നനക്കുമ്പോഴൊക്കെ അധികം ഉള്ളു താഴത്തേക്ക് കുഴിയില്ലാത്തോണ്ടേ അങ്ങനെ പോരാനൊന്ന്. അതിന്റെ വേരാളൊക്കെ നോക്കി ഇവിടെയാണ് കിടക്കണത്. വേരാളൊക്കെ കാണണോക്കെ. അത് വെയിലാണ് ഇവിടെ നിൽക്കൂല.
ചെടികളൊക്കെ ഇപ്പൊ ഇതോടെ ഫുൾ ടൈം നിൽക്കുന്നില്ല. ഓൽക്കിപ്പൊ അതന്നെയല്ലേ. ഓന്റെ പേരേ ജിബ്ര. ആരാ ചെടി പറിച്ചിട്ടോ? ആരാ പറിച്ചിട്ടോ? ഇപ്പണല്ലോ ഗൈസ്, ക്ഷീണിച്ചു ഗൈസ്. ഓ, പെരും വെയില്, പെരും ചൂട്. എനിക്കാണെങ്കിൽ നയിച്ചു പരിചയമല്ലല്ലോ. ഏ, നായി നയിച്ചാൽ ഇതിനെ നയിച്ചു ഞാൻ. ഇപ്പൊ ചെടിയൊക്കെ ഏകദേശം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്താ വെച്ചാൽ നമ്മള് കുടിരിക്കലിന്റെ ആ തലേന്നാണല്ലോ ഇതിന്റെ പണിയൊക്കെ നടക്കുന്നത്. അതായത് പാലിയാച്ചിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം കുടിരിക്കൽ ഫംഗ്ഷന്റെ തലേന്ന് രാത്രി. അപ്പോ ഇത് നമ്മള് എന്താ മണ്ണൊക്കെ ഇല്ല, മണ്ണോണ്ട് ഒപ്പിച്ചാണ്ട് അധികം താഴ്ത്താതെ അതിലോട്ട് ഇട്ട് പോയതാണ്. അതെ, രാത്രി 12 മണിക്കോ 1 മണിക്കൊക്കെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ അന്ന് നമ്മൾക്ക് ഇതിന്റെ കറക്റ്റ് ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം ഒന്നും നോക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്കത് കിട്ടി. പക്ഷെ അപ്പോൾ തന്നെ ചതിൽ പിടിച്ചു, അതിന്റെ കയമ്പൊക്കെ കൊണ്ടുപോയി ചതിൽ. ഇനി പഴിച്ചിരുന്ന കയമ്പുണ്ടായി. ഇതൊരു കിഴങ്ങാണിത്, കയമ്പ് പറഞ്ഞാൽ മനസ്സിലാകുമോ? കിഴങ്ങാണിത്. ആ കിഴങ്ങിൽ നിന്ന് ഇങ്ങനെ തുരു 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 വേറെ ഇങ്ങനെ പൊട്ടി പുറത്തൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ഈ ചെടി ഉണ്ടായിക്കണേ. എന്നിട്ട് ഇനി ആ ചെടി ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ വേറിച്ച് വേറിച്ചാണ് നമുക്കിത് വിൽക്കുക. പക്ഷെ ഇനി നമ്മളിതിൻ്റെ കൃഷി തുടങ്ങാൻ പോവാണ്. ഇത് ഇനി ആ കിഴങ്ങൊക്കെ ഇങ്ങനെ വളർത്തിയാണ്ട് എന്താ കിഴങ്ങ് വിൽക്കണുണ്ട്. കിഴങ്ങായിട്ടും വിൽക്കും, പിന്നെ ചെടിയായിട്ടും വിൽക്കാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോണ്ടി കേട്ടോ. അൻഷിഫ് മോണിക്കൽ ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി കിഴങ്ങ് വേണമെങ്കിൽ കേട്ടോ. ഓക്കെ ഗൈസ്. കയ്യൂല ഗൈസ്, കയ്യൂല. ചീറ്റും കൂടി ഇന്നൊന്ന് കഴിഞ്ഞു. ഏ, അതന്നെയുള്ള ജെന്നും പറയുന്നു കേട്ടോ. എരി വെച്ചാണല്ലോ ഒലിച്ചണേ. ഒന്ന് അടങ്ങി നിന്ന് നോക്കാം. ഞാനേ പീടി പോയി വെറ്റെന്നാ. ആ, എന്നാ ലിസ്റ്റ് വാട്സപ്പിലൂടെ. ടി വി ഫിറ്റ് ആക്കണ ആൾ തന്നെ ചിലപ്പോ വരും. ഓല് വിളിച്ചാണ്ട് എൽ ജിന്ന് വിളിച്ചേന് എനിക്ക്. നമ്മള് ബ്ലോഗറാണ് വിളിച്ചാണ്ട്. ആ, ശരിക്കും നാളെയാണ് നമ്മളെ ഡേറ്റ്. നാളെ അല്ലെ മറ്റന്നാളോ? പക്ഷെ ഇല്ല, ഞങ്ങൾ ഇന്ന് തന്നെ ഫിറ്റ് ആക്കി തരട്ടോ എന്ന് പേടിച്ചിക്കണ്. നമ്മളെ നൈറ്റ് ചെയ്യും പറഞ്ഞ ഓൽക്ക് ബാധിക്കത്. ഏ, 2 മണിയാകുമ്പോഴത്തേനും വരാൻ പറഞ്ഞില്ല? 2 മണി 3 മണിന്റെ ഉള്ളില് ഞാൻ പോയി അറ്റട്ടോ. ട്രൗസർ ഇടാതെ നടക്കട്ടെ നീ കൂടെ. ആ, അനക്കും വേണോ? ആ, ഞാൻ പോയി വരട്ടോ. എന്തൊക്കെ എനിക്ക് വാട്സപ്പിൽ ഇട്ടോ. കുഞ്ഞോളെ, ഏതല്ല ഇത്? ഇപ്പച്ച് തൊള്ളയിലിട്ടാണ് ഇത്. കുഞ്ഞോക്കില്ല പുതിയാപ്പിളിന്റെ സ്നേഹ സമ്മാനം. 10 മണിത്തോക്കണം. അങ്ങനെ ഞാൻ കരുതി, ഞാൻ തൊള്ളയിലിട്ടോണ്ട് ഞാൻ മണിത്തോക്കാണ്. എന്നാ ചിക്കൻ മുട്ടായിക്ക് ഇതിലുണ്ട് കേട്ടോ. നടക്കി, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാ കൊണ്ടു. അത് നടക്കി നടക്കി. കടങ്ങിയിരിക്കേ, തരും കേട്ടോ. തരും തരും. എടിയാ മുറിച്ച ബ്രെഡ്? ഇനി പറഞ്ഞ സാധനങ്ങളൊക്കെ അല്ലേ. ഓക്കെ, ബ്രെഡ് ഉണ്ട്. ഒന്ന് ഇബ്രൂനാണ്ട്ടോ. ഞാൻ വന്നിട്ട് തിന്നുമ്പോ നോ ഒഴിച്ചരുത്, ഓൻ്റെ തിന്നുമ്പോട്ടോ. ഇത് മറ്റേ ഇതില്ലേ, പോപ്കോൺ ഉണ്ടാക്കി തരണ്ട കേട്ടോ. തക്കാളി, വെളിച്ചെണ്ണ, അത് 1.5 ലിറ്ററിൻ്റെ 2 എണ്ണം കേട്ടോ വൈകുന്നേ. കാരണം എന്നാല് 1.5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലേക്ക് കറക്റ്റ് കൊള്ളു. ഇത് മറ്റേ ലൂമിറ്റിൻ്റെ ചോക്ലേറ്റ് ആണ്. രാഗി, പരിപ്പ്, അതെന്താണ്? വാനില എസൻസ്. ആ, അതാണ്. അതെന്തിനാ?
ഇഞ്ചി, വെള്ളരിക്ക, ക്യാരറ്റ്, ചീരുള്ളി, വെണ്ടക്ക, തക്കാളി, വെളുത്തുള്ളി. ഇത് പറഞ്ഞത് അനക്കല്ലേ? ഒന്നും മിസ്സായിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ വരാം. ഞാനാടെ ടീച്ചറിന്റെ കൊറിയറും വന്നിക്കണേ. ടീവിന്റെ ആൾക്കാർ വരുമ്പോഴത്തേനും പോയി വരണം, കാരണം സ്റ്റെബിലൈസർ ഫിറ്റ് ആക്കണേ ടിവി നമുക്ക് ഇടിവാളം തട്ടാക്കാന്. അവിടെ വാങ്ങി വെച്ചോ ഫുഡ്. ഇപ്പൊ തന്നെ സമയം രണ്ടണി ആയില്ലേ? അയ്ക്ക് രണ്ടു മണിക്ക് വെക്കാല്ലേ ചിക്കനാണ് ഇപ്പൊ കൊണ്ടുവന്ന് കൊടുത്തത്. ഇന്ന് ഉച്ചക്ക് ചോറുന്ന ആള് തിന്നാ. എനിക്കിപ്പോ വിശക്കണില്ല. ഞാൻ വന്നാൽ ഇപ്പോഴല്ലേ ചാക്ക് വർഷം. അത് വേണ്ട, പോയിക്കോട്ടെ. തിന്നാ.